കീഴേക്കാവ് ഭഗവതിയുടെ സഹായം കൊണ്ട് ചെറിയ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ അച്ഛന്. എല്ലാം പ്രാർത്ഥനയിലുണ്ട്. ശരി, ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വേണം ജോലിക്ക് പോവാൻ. എന്നാ ശരി, വരട്ടെ. ശരി, പോയിട്ട് വരൂ. മോളെ, ജയേ, നീ ഇന്ന് പോവുന്നില്ലേ? ഓ, ഇന്നും ആ ഏഴേമുക്കാല് പാളിയർ ബസ് മിസ്സാവും. ആ ഹെട്ടമ്മച്ചിയുടെ വായിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കും. അച്ഛാ, ഞാൻ ഇറങ്ങാം. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പിന്നെ, ഭക്ഷണത്തിന് മുന്നേ ഇൻസുലിൻ എടുക്കാനും മറക്കരുത്. ഇന്ന് പള്ളിയിൽ ചെല്ലേണ്ട ദിവസാ. ഫാദറിനെ കണ്ടിട്ട് വേണം ജോലിക്ക് പോവാൻ. ഇനി കോൺവെന്റിൽ പോയി മരുന്ന് കൊടുത്തിട്ട് വേണം ജോലിക്ക് പോവാൻ. ഇന്ന് ചീത്ത ഉറപ്പാ. നിനക്ക് ആ പാലയൂരിലെ ദിനേശനോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു, നിനക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ. എന്നും കാണുന്ന പയ്യനല്ലേ അവൻ. പിന്നെ ശിജു മുതലാളി ബസ് ഓടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ. സൂക്ഷിച്ച് പോണേ മോളെ, വൈകിട്ടത്തെ ബസ് മിസ്സാക്കണ്ട. ആ ശരി അച്ഛാ. ഇന്ന് വില്ലേജ് നല്ല കാര്യം ഞാൻ മറന്നു. ഞാൻ അമ്പുകളുടെ കടയിൽ കാത്തുകയായിരുന്നു. നാളെയാണ് ടി സി എല്ലിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം. രാത്രി 7:30 ടൗണിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ബസ്. തൽക്കാലം കൂട്ടുകാരൻ്റെ റൂം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റ് നോക്കണം. ഇനിയും കാണ കളിച്ച് നടക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റാക്കണ്ടേ. മോനെ, നീ എന്തെങ്കിലും കഴിച്ചോ? ആ, പിന്നെ ഈ മാസത്തെ കരണ്ട് ബില്ല് അടച്ചിട്ടില്ല, മരുന്നും കഴിയാറായി. അവൾക്ക് കിട്ടുന്ന ചില്ലറ വരുമാനം കൊണ്ട് പാവം അവൾ എന്തൊക്കെയോ ചെയ്യുന്നു. അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാലോ മോനെ. ഇന്ന് നീ എങ്ങോട്ടായി പോകുന്നത്? ദീപകിൻ്റെ വീട് വരെ ഒന്ന് പോവാണ്ട്. അവൻ്റെ സുഹൃത്തു വഴി ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൂടെ ഒന്ന് ടൗൺ വരെ പോയിട്ട് വരാം ഞാൻ. എന്നെങ്കിലും ജോലി ശരിയാവോ? കിട്ടാനുള്ള ആ 4 പേപ്പർ എഴുതിയെടുത്താല് പിന്നെ എങ്ങനെ ഈ ജോലി എന്ന് പറഞ്ഞ് കറങ്ങി നടക്കേണ്ട വല്ല കാര്യമുണ്ട്? ശരിയച്ചാ. എന്റെ ധന്വന്തരി മൂർത്തി. ജോലി സ്ഥലത്ത് നിന്ന് നേരത്തെ എത്തണം. അതിനു മുന്നേ കോൺവെന്റിൽ ഒന്ന് വന്നു പോവാമെന്ന് കരുതി. ഇന്നലെ രാത്രി അല്പം കൂടുതലായി, അതാ ഇന്ന് രാവിലെ വരാൻ പറഞ്ഞേ. ആ ജയ, ഇന്ന് പള്ളിയിൽ ഒന്ന് ചെല്ലണം, അച്ഛനെ കണ്ടിട്ട് വേണം പോവാൻ. അത്യാവശ്യമായി ജയയെ കാണണമെന്ന് പറഞ്ഞു അച്ഛൻ. പള്ളിമുറ്റത്തുണ്ടാവും. കാണാം കാണാം സിസ്റ്റർ.
അല്ല ഫാദർ, ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. ഇടവേദനത്തിന് പെയിൻലില്ലേ? ചെയ്യാമോ? കുര്യനെ വിളിക്കുക, പിള്ളേരോട് ഒക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ പറയാ, അത്ര മതി. പള്ളി വൃത്തിയാണ്. അമ്മക്കളെ ആ പോയി വരും. ജയ, ബെഞ്ചമിൻ ഡോക്ടർ ഇന്നലെ വന്ന് സിസ്റ്ററെ നോക്കിയിരുന്നു. സംഗതി അല്പം പരിതാപകരമാണ്. മേ ബി വെന്റിലേറ്റർ സപ്പോർട്ട് വേണ്ടിവരുന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. എനിഹൌ, തൽക്കാലത്തേക്ക് നമുക്ക് ഇഞ്ചക്ഷൻ വേണ്ടി വരില്ല. ആ ഒരു മിനിറ്റ്. ഇത് ഒരു ചെറിയ നമ്മുടെ പള്ളിയുടെ ഒരു സഹായമാണ്. ഇത് ജയയുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് ഉപകാരമായിരിക്കും. ദൈവത്തിൻ്റെ കരങ്ങളാൽ നീ എപ്പോഴും സന്തോഷവതിയായിരിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അല്ല ജയ, ഒരു വിസയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാനൊരു നമ്പർ തരാം. മിസ്റ്റർ ജോൺസൺ ഹോം നേഴ്സ് ആയിട്ടാണ്, ബട്ട് ഇറ്റ്സ് എ നൈസ് തിങ്. ഞാനറിയുന്നൊരു ഫാമിലിയാണ് അവര്. അയ്യോ ഫാദർ, ഫോൺ എടുത്തില്ല. ഓ, ഇത് ടൗണിൽ നന്ദിലത്തിന്റെ പുറകിലാണ്. ഓ അത് ശരി. ജോൺസൺ വില്ല. ഒന്ന് പോയി കണ്ടു നോക്കൂ. ജോൺസൺ ഇപ്പൊ നാട്ടിലുണ്ട്. ജോൺസൺ വില്ല. അതെ, ഞാൻ നോക്കട്ടെ. എന്നാ പോയി. ശരി ശരി. ഇത്തവണത്തെ കൂത്ത് ഗംഭീരായി. എന്റെ ചായക്കും പരിപ്പടക്കെ നല്ല ചെലവായിരുന്നു. സത്യം പറഞ്ഞ നല്ല വരായകയും. കീഴക്കാവൊന്നും നവീകരിച്ചൂലേ കോമരം? എല്ലാം ഭഗവതി സഹായം. അല്ലേലും ഇവിടെ നാട്ടുകാർ വിചാരിച്ച നമ്മുടെ അമ്പലത്തിലും ഊത്രാളിക്കാവ് പോലെ നടക്കും. വേലി നന്നാവും, പൂരം നന്നാവും. എല്ലാം ഭഗവതി കടാക്ഷം. അതിനാരെങ്കിലും മെനക്കണ്ടേ? ഈ അമ്പലത്തിൽ വരുന്ന വരായികക്ക് എങ്ങടെ പോണേ? നന്നാവണെങ്കിലേ നാട്ടുകാരാ വിചാരിക്കുന്നുണ്ടല്ലോ മുതല്. ഏഴ് നാൽപ്പത്തഞ്ചിന്റെ പാലയൂര് പോയില്ല. എന്തേ നീ വല്ല പണിക്ക് പോണ്ട? അയ്യേ, ഞാൻ സഹദേവന്റെ മോക്ക് ബസ് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, ഒരു അന്വേഷണ കുതുകി. സഹദേവന്റെ മോള് പോയാലും പോയില്ല നിനക്ക്? എന്താടാ, അതൊരു സുഖം. ഒരു സുഖം. താങ്ക് യു കുമാരൻ. ആ പരിപ്പടക്ക് എടുത്താ? എന്താ അവിടെ ഇരിക്കണേ? ഒരു മിനിറ്റ്. എന്താടാ സഹദേവന്റെ മോള് പോയാ? സഹദേവന്റെ മോള് പൂവേ പൂവാതിരിക്കാൻ നനക്കെന്തടാ? ഇറങ്ങി പോകടാ. സഹദേവന്റെ മോള് പൂവേ പോയപ്പോ അവന്റെ ഭാര്യ തൊഴിലുറപ്പണിക്ക് പറ്റിയ കുടുംബം കഴിഞ്ഞു തല നനച്ചത് എന്താ? സഹദേവന്റെ മോള് പോയോ പോയി? രാധാ അമ്മണി അച്ഛി മിനിമോള്, ബാക്കിയെല്ലാം കിട്ടി പോതിച്ചു. സുധേ, ഇത് ശരിയാവില്ല. കയ്യിലില്ലാത്ത കാശാണ്. ഇവരുടെ ഒരാവശ്യത്തിന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണത്. അപ്പം പിന്നെ മുതലില്ലെങ്കിലും പലിശ എങ്കിലും കൃത്യമായിട്ട് തരണ്ടേ? ആവശ്യക്കാരെനിക്ക് ഊന്നിക്ക.
നിങ്ങളുടെ കയ്യിൽ നിന്ന് ചില്ലറ കിട്ടിയിട്ട് വേണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. അപ്പൊ സുധേ, കുഞ്ഞുമോളോട് പറഞ്ഞേക്കേ പലിശ എന്തായാലും തരണമെന്ന്. അല്ലെങ്കിൽ കുഞ്ഞാണെന്നൊന്ന് ഈ പാവൻ തുമ്മിച്ച നോക്കില്ലാട്ടാ. എന്റെ പലിശീനത്തിൽ മുടക്ക് വരുത്തിയവരുണ്ട്. ഇതൊരു ശീലമാക്കണ്ട, എല്ലാത്തിന്റെ മടിക്കുതിരി ഞാൻ പിടിക്കും. കാലത്ത് തന്നെ എത്തിയല്ലേ സഹദേവേട്ടാ. ഇന്ന് വെള്ളിയാഴ്ച. അല്ല ജയമോൾ എന്തേ? അല്ല ഒറ്റയ്ക്കുള്ളൂ? പോയോ? ഈ സുധൻ ആ തോട്ടത്തിലെ പെണ്ണുങ്ങളോട് ശൃംഗരിക്കാൻ നിൽക്കണ്ട, നേരം വൈകുന്നു ഞാൻ പറഞ്ഞാണ് കേക്കണ്ടേ. ദേ സാധേവട്ടം ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറഞ്ഞേ. നോക്കി നോക്കി അവിടെ ഇരുന്നേ. ഇരുന്ന എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ജയമുള്ളത് നന്നായി. സുധേ, സഹദേവേട്ടൻ വീണ് കിടന്നപ്പോ 10 ലക്ഷം രൂപയല്ലേ ജയമോള് ഒരു രേഖ ഇല്ലാണ്ട് എന്റെ വാങ്ങിയത്? അല്ല അതിലേക്ക് ഇപ്പൊ നക്കാപ്പിച്ച കുറച്ച് എന്തെങ്കിലും തന്നെങ്കിലും അത് പലിശക്ക് പോലും തികയില്ല അല്ലേ സുധേ? അപ്പൊ പിന്നെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് വേണ്ടേ? എന്താ സഹദേട്ടാ, ഞാനേ വളച്ചൊടിക്കാത്ത കാര്യം പറയാം. ജയമോളെ എനിക്കങ്ങോട്ട് കെട്ടിച്ച് തന്നേക്കി, പലിശ മുതലൊക്കെ ഞാനങ്ങോട്ട് വേണ്ടെന്ന് നോക്കിയാ. എന്താ സുധേ? അത് ന്യായം. അതാണ് തൊമ്മിച്ച, ആനി അമ്പാരി ഉണ്ടായിരുന്ന വീടാ ഇത്. പണവും സമ്പാദ്യം അല്പം ക്ഷയിച്ചു എന്ന് കരുതി അഭിമാനം ഒന്നും എവിടെയും പണയം വെച്ചിട്ടില്ല. എന്റെ പൂർവികരുറങ്ങുന്ന ഈ മണ്ണ് വിറ്റിട്ടാണെങ്കിലും തൊമ്മിച്ചന് തരാനുള്ള പൈസ ഞാൻ തന്നിരിക്കും. എപ്പോ എന്റെ മൂക്കിൽ പല്ല് വന്നിട്ടാ? ദേ കെട്ടിപ്രായം കഴിഞ്ഞ് നിക്കാ ഞാൻ ഒറ്റത്തടി. കുറച്ചു കഴിഞ്ഞാ കടം തീർക്കാൻ ഈ പോം വഴി കൂടി ഉണ്ടാവില്ല അല്ലേ സുധേ? ഇനിയിപ്പോ നിങ്ങൾക്ക് അവളൊരു നസ്രാണിക്ക് കെട്ടിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ദേ ഞാൻ അവളെ ഒരു കുഞ്ഞറിയാതെ പൊക്കിയിരിക്കും. വാടാ സുധേ. നീ ഇത് എത്രാമത്തെ തവണ തിരിച്ചു മറിച്ച് നോക്കണേ? നീ അത് വെച്ച് ആ പാലൂര് പോകുന്നവരിക്കാനല്ലേ? മുഴുവൻ ബംഗാളികളാ പണിയൊക്കെ എടുക്കണ. അതെ അതെ, നീ ആ വേറപ്പൊന്നും തുടക്കടാ. എന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്ത കാശും വാങ്ങി ഉഴിച്ചിലും പിഴിച്ചിലും നടത്തി ഇപ്പൊ നെണീറ്റിരിക്കാന്നായപ്പോ അയാൾക്ക് എന്നെ പുച്ഛം. ഞാനങ്ങനെ മാർഗം കൂടി നസ്രാണിയായതൊന്നുമല്ല. തോമസ് ലീഗ നേരിട്ട് അനുഗ്രഹിച്ച നല്ല ഒന്നാന്തരം തറവാട്ടുകാരാ. എന്നാലും എന്റെ തുമ്മിച്ച, നിന്റെ ജീവചരിത്രവും സഹദേവന്റെ ജീവചരിത്രവും രണ്ടും രണ്ടാ. അത് രണ്ടുപേരെ ചടിക്കട്ടെ, നോക്കണ്ട. ഇക്കണ്ട കൃഷിയിടത്തെല്ലാം ഒരു കാലത്ത് ജീവിതം ഹോമിച്ചവനാ സഹദേവൻ. ആൾക്കൊരു വീഴ്ച ഉണ്ടായെന്ന് കരുതി അഭിമാനം പടയാൻ വെക്കാൻ പറ്റുമോ? പാരമ്പര്യം അത് വലിയ സമ്പത്താ, അത് നിനക്കില്ലാതെ പോയി.
നീ ഒരു ലക്ഷ്യം വെച്ച് അവരെ സഹായിച്ചു, നീ വിചാരിച്ചത് നടത്തി തരാൻ അവർക്ക് പറ്റുമോ? ഈ തൊമ്മിച്ചം വിചാരിച്ച അത് തൊമ്മിച്ചം നടത്തിയിരിക്കും. സഹദേവൻ ഏത് കൊമ്പത്ത് പറഞ്ഞാലും ശരി, അവളെ ഞാൻ പൊക്കിയിരിക്കും. ഇതപ്പൊ നന്നായി. അച്ഛനെന്താ ഇരുട്ടത്തിരിക്കണേ? ഒന്ന് മയങ്ങിപ്പോയി മോനെ. അല്ല, ചേച്ചി വന്നില്ലേ? ആ, അവളെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. കടയിൽ വല്ലതും വാങ്ങിക്കാൻ കയറി ഉണ്ടാവും. മോനെ, ധന ഇതുവരെ കണ്ടില്ലല്ലോ അവളെ. നീ അവളുടെ ഫോണിലേക്കൊന്ന് വിളിച്ചേ. ആച്ചാ. റിങ്ങിയുണ്ട്, എടുക്കണില്ല. അച്ഛ, അതെ ചേച്ചി ഫോൺ മറന്നു വച്ചേക്ക. ഓ പാവം, രാവിലത്തെ തിരക്കിനിടയിൽ അവൾ മറന്നു പോയതാവും. അല്ലല്ലോ, അടുത്തായിട്ട് ചേച്ചിക്ക് കുറച്ച് മറവി കൂടുതലാ. മോനെ, ധന നീ ആശുപത്രിയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ. നീ എവിടെയാ? നിന്റെ ഈ പൂവാലം തന്നപ്പിടി നീ വരണതും കാത്തിരിക്ക. ഒന്ന് വേഗം വാ. അതെ, നീ തന്നെ മരുന്ന് തരണെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കയാ. ഹലോ ജയ, കേൾക്കണില്ലേ? ഹലോ ചേച്ചി, ഹോസ്പിറ്റലിൽ ഇറങ്ങിയോ? അയ്യോ സോറി, ബ്രദറാണോ? അതെ. അയ്യോ, ഞാൻ ജയാന്ന് വിചാരിച്ചു, സോറി കേട്ടോ. ചേച്ചി എപ്പോഴാ ഇറങ്ങിയ? ആ, 5 മണിക്ക് ഇറങ്ങിയല്ലോ. എന്ത് പറ്റി? ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ചേച്ചി ഇറങ്ങിയെന്നാ പറയണ. എന്നാലും അവളിതെവിടെ പോയി? നീ ആ ശേഖരേട്ടന്റെ കടയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയേ. ശരിയച്ച. അല്ലെങ്കിൽ നീ ഒന്ന് അവിടം വരെ പോയിട്ട് വാ. വഴിയിലെങ്ങനെ അവളെ കണ്ട വണ്ടി കയറ്റി കൊണ്ടുവാ. എന്റെ കീഴേക്കാവിൽ ഭഗവതി. ചേട്ടാ, വടക്കാഞ്ചേരി കുന്നംകുളം ലാസ്റ്റ് ബസ് പോയോ? പോയില്ല മോനെ. എവിടെയായിരുന്നു പരിപാടി? കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ട, പഞ്ചായത്തിലായിരുന്നു യോഗം. ഒരു നല്ല കാര്യത്തിന് തീരുമാനം എടുക്കാൻ ചർച്ച ചെയ്ത് മാത്രം മെച്ചം. ശരിയെന്നാ. സലീമേ, ഞാൻ പറയുന്ന നമസ്കാരം. എന്നാ ശരി. ശേഖരട്ടാ, ചേച്ചി ഏതെങ്കിലും ബസ്സിൽ വന്നിറങ്ങണത് കണ്ടിരുന്നോ? അയ്യോ മോനെ, കണ്ടില്ലല്ലോ. ആളിതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ശേഖരേട്ടാ, ജയ ലാസ്റ്റ് ബസ്സിലില്ലായിരുന്നു. മോൻ പേടിക്കണ്ട, ചേച്ചി എന്തെങ്കിലും എമർജൻസി കേസിൽ പെട്ടിട്ടുണ്ടോ? ചേച്ചി ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ പോലീസിൽ അറിയിക്കാൻ നല്ലത്. പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയെത്ര വാർത്തകളാ പേപ്പറിലൊക്കെ കാണുന്നത്. പോലീസിൽ അറിയിച്ചാലോ?
അതെ കട പൂട്ടിക്കോ, ഞാനും വരാം. കട പൂട്ടിടോ. ജയാന്ന പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് ഇവിടെ ആരോ വിളിച്ചു പറഞ്ഞിരുന്നു, അത് അന്വേഷിക്കാൻ വന്നതാ. അവരിങ്ങനെ ലേറ്റ് ആവാറുണ്ട? ഇല്ല സാറേ, അവൾ ഇതുവരെ ഇത്രയും വൈകിട്ടില്ല. എനിക്ക് കൃത്യസമയത്ത് മരുന്നും വെള്ളമൊക്കെ എടുത്തിരുന്നത് അവള. അതിപ്പോ മൊബൈൽ പോലും എടുക്കാതെ പോയ സ്ഥിതിക്ക് അവരെന്തോ തീരുമാനിച്ചുറപ്പിച്ചായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും അപായം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഉണ്ട് സാറേ. ജയയെ തട്ടിക്കൊണ്ടു പോകുന്നത് ശരേന്റെ കടയിൽ വെച്ചിട്ട് തൊമ്മിച്ചൻ പറഞ്ഞിരുന്നു. ശരിയാ സാറേ, അവനത് എന്നോടും പറഞ്ഞിരുന്നു. എന്റെ മോളെ ആ കഴിവേറി. ആരേ തൊമ്മിച്ചൻ? പണം പലിശക്ക് എടുക്കുന്നവരെ അനുഭവിക്കാ സാറേ. എന്ത് ചെയ്യാനും മടിക്കാത്തവനാ. ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ശരി സാർ. അച്ഛ, സഹദേവ് ഏട്ടാ, ജയ്ക്ക് വിഷമുള്ള കാര്യം ഇവിടെ വല്ലതുണ്ടായോ? ഇന്ന് രാവിലെയും കൂടി അമ്പലത്തിൽ വെച്ച് ജയനെ കണ്ടതാ. അപ്പോഴും സംസാരിച്ചത് സഹദേവട്ടന്റെ കാര്യാ. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എണ്ണയും തീരും കത്തിച്ച് ജയനെ കാത്തിരിക്കാൻ? അതിന് ഇയാളെന്തിനാ കിടന്ന് തുള്ളണത്? രാവിലെ അവൾ അണിഞ്ഞൊരുങ്ങി പോണത് കണ്ടാലറിയാ ആ പോക്കത്ര ശരിയല്ലെന്ന്. എപ്പൊ നോക്കിയാലും ജോലി തിരക്ക് തന്നെ. ഇത്രമാത്രം തിരക്കുണ്ടോ സഹദേവേട്ട ആസ്പത്രിയില്? നിങ്ങൾക്കിത് എന്തിന്റെ സൂക്കേടാ? ഒരുമാതിരി ടി വി സീരിയൽ പോലെയാണ് ജീവിതം എന്ന് വിചാരിക്കണ നിങ്ങൾക്കാണ് പ്രശ്നം. ഒരു കാലത്ത് ഈ പാടത്ത് മുഴുവൻ നെല്ല് വിളയിച്ച് ഈ നാട്ടുകാരെ മുഴുവൻ തീറ്റിയത് ഈ സഹദേവന്റെ കാരണവന്മാരാ. അറിയോ? നിങ്ങൾക്ക് അറിയോ? ഇന്ന് ഈ പാടത്ത് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇവര് ചെയ്തിട്ടുള്ള പുണ്യാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് നല്ലത്. ഞാനും ജയയും രാവിലെ ബസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നു. സംസാരമത്തി ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന എന്തോ ഒരു കാര്യം നടക്കുന്ന അവൾ എന്നോട് പറഞ്ഞിരുന്നു. എങ്കിൽ ജയ പോയതന്നെ പടുക്കുമ്പറത്തെ സുബീന്റെ കൂടെ ബാംഗ്ലൂർക്ക്. നീ എന്ത് പ്രാന്താടായി പറയണേ? ഡോഷേരാ, അവൻ ദിവസവും ജയയുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. ബാംഗ്ലൂർക്ക് ജോലി കിട്ടിയിട്ട് ഇന്ന് അവൻ ടൗണിൽ നിന്ന് പോണ ഞാൻ കണ്ടിട്ടുള്ള. ഉറപ്പാ അവൻ്റെ കൂടെ ജയ പോയിട്ടുള്ളത് തന്നെയാ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പിറകെ നടന്ന് ശല്യം ചെയ്യാറുള്ള ഒരു സുബിനെ പറ്റി അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഉം
എന്താവോ ചേച്ചി? എന്ത് തോന്നിയാസാ കാണിച്ചേ? മനുഷ്യന്മാരെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പരിധിയുണ്ട്. അച്ഛൻ എന്തോന്നും പറയാത്ത അമ്മ നോക്കി. എനിക്കറിയാ അച്ഛാ, എന്റെ തെറ്റാ. അച്ഛൻ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഇവിടെ ഇവള് കാണിക്കണം തോന്നിയാസ്തനെ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കിടന്ന് ഞാനാ. ജയേ, നിന്നെ അന്വേഷിച്ച് കുറച്ചുപേര് വന്നിട്ടുണ്ട്. ടി സി വി ചാനലിൽ നിന്നാണ്, ഒന്ന് വരൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലാണ്. ഇന്ന് ഈ ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ജയ. ഇന്നലെ വൈകുന്നേരം തൃശൂർ നഗരത്തിലെ തിരക്കേറിയ ടൗൺ ഹാൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് ജയയോട് തന്നെ ചോദിക്കാം. അത് ഇന്നലെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴാണ്. എന്റെ ആരുമല്ല, ഞാൻ വീട്ടിൽ പോവാൻ ബസ്സിനകത്ത് എത്തുമ്പോ അവിടെ തലകറങ്ങി വീണ മുത്തശ്ശിയാ. സഹായിക്കാനായിട്ട് ആരും വന്നില്ല, അപ്പോഴാ നിങ്ങൾ വന്ന് സഹായിച്ചത്. നേരം വൈകിയല്ലോ, ബസ് കിട്ടൂ? വീട്ടിൽ പ്രശ്നമാകുമോ? ഓ, ആ ഫോണൊന്ന് തരൂ, എനിക്ക് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനാ. ഞാൻ ഫോൺ എടുക്കാൻ മറന്നു ഇന്ന്. അതാ സ്വിച്ച് ഓഫ് ആയി, ഒന്ന് ചാർജ് ചെയ്യണം. സാരില്ല, ഞാൻ സിസ്റ്ററോട് ചോദിച്ചോളാം. ചേച്ചി, ഞാൻ ടൗണിലോടണേ, പുലർച്ചെ 4 മണി വരെ ഓടാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാം. ഇപ്പൊ ഒരു ഓട്ടം ഉണ്ട്, നമുക്ക് ഇറങ്ങിട്ട് വരാം. സിസ്റ്ററെ, ആ ഫോണൊന്ന് തരുമോ, വീട്ടിലേക്ക് ഒന്ന് വിളിക്കാനാ. അപ്പൊ ഇതാരാ?
ബസ് സ്റ്റോപ്പിൽ തലകനങ്ങി വീണ മുത്തശ്ശിയാ, ഞാനാ ഇവിടെ എത്തിച്ചത്. ഫോൺ തരാം, പെട്ടെന്ന് തിരിച്ചു തരണം. യു കെയിലെ ഹസ്ബൻഡ് ലൈനിലുണ്ടേ, ഇപ്പൊ വിളിക്കുന്ന സമയാ. അതെ, ഉത്തരവാദിത്തപ്പെട്ടവരോട് ഉണ്ടാവണം. മുത്തശ്ശിയുടെ ആരോഗ്യ നില ഒട്ടും സ്റ്റേബിൾ അല്ല, അടുത്ത് തന്നെ ഉണ്ടാവണം. ഹലോ ഹലോ ഹലോ, ഹലോ ജയയുടെ കോളാണോ? പരിചയത്തെ നമ്പർ ആയിട്ടാ, റേഞ്ചില കട്ടാവണോ? വാ വീട്ടിൽ പോവാ. ഹലോ ഏട്ടാ. മുത്തശ്ശിയുടെ പേരെന്താ? വീട് എവിടെയാ? നമ്പർ എന്തെങ്കിലും തന്ന ആരെയും അറിയിക്കായിരുന്നു. ഞാൻ അനാഥയായി മോളെ, എന്റെ മോൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയില്ലേ. സാരമില്ല മുത്തശ്ശി. അങ്ങനെ സാധാരണ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ് ജയ എന്ന പെൺകുട്ടി ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്നേഹത്തിൻ്റെയും നന്മയുടെയും പുതിയ മുഖമാണ് നമ്മളിവിടെ കാണുന്നത്. ജയ ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിലെ ഓട്ടോ ഓടിക്കുന്ന സജീവൻ എന്ന ചെറുപ്പക്കാരൻ്റെ ഇടപെടലുകൾ ജയയ്ക്ക് ഈ കൃത്യനിർവഹണത്തിന് പ്രചോദനമായിട്ടുണ്ട്. ഓട്ടോ ഓടിക്കുന്ന കേരളത്തിലെ ഓരോ സുഹൃത്തുക്കൾക്കും സജീവൻ ഒരു മാതൃകയാണ്. ജയ എന്ന പെൺകുട്ടിയുടെ ഈ നന്മ നമുക്ക് കാണിച്ചു തന്നതിന് ഒരു ബിഗ് സല്യൂട്ട്. എന്റെ ചേച്ചിക്കൊപ്പം കട്ടയ്ക്ക് നിന്നതിന് നന്ദി. സജീവൻ എന്താണ് പറയാനുള്ളത്? അത്ര വലിയ കാര്യം ചെയ്തിട്ടില്ല, ഞാൻ എന്റെ കടമയാണ് ചെയ്തേക്കണേ. വ്യക്തി എന്ന രീതിയിൽ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു കടമ. ഞാനൊരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ്, പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇതുപോലെ നിരവധി അമ്മമാർ തെരുവിൽ വലിച്ചെറിയപ്പെട്ട് അനാഥരായി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ജയ ചെയ്തിട്ടുണ്ടല്ലോ, ഈ കാര്യം കൊണ്ട് ആ അമ്മയ്ക്ക് പുതുജീവനാണ് കിട്ടിയിരിക്കുന്നത്. ജയ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല. ജയ മനസ്സിൽ നന്മയുള്ള വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. ഞാനല്ല സത്യത്തിൽ ചെയ്തിരിക്കണേ, ജയയാണ് താരം. അച്ഛാ പോയിട്ട് വരാം. എല്ലാവരോടും വാടാ സുധാ.